بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أريح نفسك من التدبير فما قام به غيرك عنك لا تقم به لنفسك എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ നാം ഓതിയിട്ടുള്ള വായിച്ചിട്ടുള്ള ഹിക്മത്ത് സവാബിഖുൽ ഹിമമി ലാ തഖ്രിഖു സവാറുൽ അഖ്ദാർ, അത് വളരെ വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ വിഷയവുമായി ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി അതിനെ ഞാൻ ആവർത്തിക്കുകയാണ്. മനുഷ്യന് മനക്കരുത്ത് ഹിമ്മത്ത് ഉണ്ടാവണം. ഏത് കാര്യങ്ങളും ചെയ്യാൻ നല്ല നെഞ്ഞൂക്ക് ഉറപ്പ് ഉള്ള ആളായിരിക്കണം. എന്നാൽ അങ്ങനെയുള്ള ഉറപ്പുകളും ശക്തികളും അള്ളാഹുവിൻ്റെ ഖദറിനെ വിട്ടുകടക്കുന്ന ഒരു മാർഗത്തിലേക്ക് ചിന്തിക്കാൻ പാടില്ല. ഏത് ഹിമ്മത്തും ഏത് മനക്കരുത്തും ഏത് ശക്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തരുന്നത് മാത്രമാണ് അവൻ്റെ ഖദർ കൊണ്ട് എന്തും നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കണം. അതാണ് ഇന്നലെ നാം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിനോട് ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ അരിഹ് നഫ്സക്ക, നിൻ്റെ ശരീരത്തിന് നീ റാഹത്ത് കൊടുക്കണം. നിൻ്റെ ശരീരത്തിനെ നീ നല്ല സുഖമായ ഒരു അവസ്ഥയിൽ നിർത്തണം. മിനത്തതുബീരി, അനാവശ്യമായി കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന അതിൽ നിന്ന് നിൻ്റെ നഫ്സിനെ നീ വിശ്രമത്തിൽ ആക്കണം. ഫമാ കാമ ബിഹി ഗൈറുക, നീ അല്ലാത്ത ഒരുത്തൻ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള ഒരു വിഷയം, പിന്നെ നീ അത് ചെയ്യാൻ പോകേണ്ടതില്ല. നീ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ചു, എൻ്റെ കയ്യിലുള്ള ഈ സാധനം കൊണ്ടുപോയി വിൽക്കണം, നല്ല വിലക്ക് വിൽക്കണം എന്ന് ഏൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വരുന്നത് വരെ നീ കാത്തിരിക്കുക എന്നല്ലാതെ, രണ്ടാമത് പിന്നെ നീ വീട്ടിൽ ഒന്ന് ഇറങ്ങി ആ ഞാനും ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. നീ ഒരു കച്ചവടക്കാരനെ ഏൽപ്പിച്ചു, കച്ചവടക്കാരൻ കുറേ സ്വത്തും കൊടുത്ത് കാശും കൊടുത്ത് ഒരു കച്ചവടക്കാരനെ നീ ഏൽപ്പിച്ചു, എൻ്റെ വകയായി ഇവിടെ കച്ചവടം നടത്തണം. അവൻ നന്നായി നടത്തുന്നു, പിന്നെ നീ അതിൽ പോയി കൈയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിനക്കൊരു റാഹത്ത് കിട്ടില്ല. നിൻ്റെ നഫ്സിന് ചെറിയ റാഹത്ത് വേണ്ടേ, ഒരു സമാധാനം വേണ്ടേ? അപ്പോൾ സമാധാനം ഉള്ളത് മറ്റാളുകൾ ചെയ്യുന്നതിൽ നീ കൈയിട്ട് വീണ്ടും ചെയ്യേണ്ടതില്ല. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. എന്നാൽ ഇവിടെ മനുഷ്യൻ
ദുന്യാവുമായി അങ്ങോട്ട് ബന്ധിച്ച് ദുന്യാവ് എത്ര കിട്ടിയാലും മതിയാകാതെ ഒരു വലിയ കമ്പനി തുറന്നു അതിൽ നിന്ന് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് തുറന്നു അങ്ങനെ വലിയ കമ്പനികളും വലിയ മാളുകളും വലിയ തോട്ടങ്ങളും ഇതെല്ലാം ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സമ്പാദിക്കുന്ന വലിയ ഒരു മനുഷ്യര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി ഞാൻ സമ്പാദിക്കുന്നില്ല ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അവർ പിന്നെ അപ്പുറം വേറൊന്ന് ഇങ്ങനെ തുടങ്ങാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ചിന്തയാണ് ദുന്യാവുമായി കെട്ട് പിടിച്ചു പോയിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്നാൽ ഈ ദുന്യാവ് ഇത്രയും അധികം ഉണ്ടായാൽ ഒരാൾക്ക് കോടാന കോടി അവൻ്റെ കൈവശമുണ്ടായാലും അവൻ വസ്ത്രം ധരിക്കുന്നു സാധാരണ ഉള്ളതുപോലെ ഒരു വസ്ത്രം അവൻ മറ്റുള്ളവർക്ക് കഴിക്കുന്നത് പോലെ ചെറിയ ഒരു ഭക്ഷണം കഴിക്കുന്നു അവൻ മറ്റുള്ളതുപോലെ അല്ലാതെ കൂടുതൽ ഭക്ഷണം കഴിക്കുകയോ കൂടുതൽ ഒരു 10 വസ്ത്രം ധരിക്കുക ഒന്നായിട്ട് മേലെടുകയോ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഈ വസ്ത്രധാരണയും അതുപോലെ അവൻ താമസിക്കുന്ന ഒരു വീട് അവിടെ ചിലർക്ക് കുറച്ച് വലിപ്പം ഉണ്ടാവും കുറച്ച് മറ്റു ചിലർക്ക് ചെറുപ്പം ഉണ്ടാവും ഏതായാലും താമസിക്കാൻ ഒരു റൂം ഉണ്ടായാൽ മതി അതിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും ഇത് ഉള്ള ഒരാൾ ഈ കൊടന കോടി സമ്പാദിച്ചിട്ട് പിന്നെയും മതിയാകാതെ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് അപ്പോൾ അവൻ്റെ ശരീരത്തിന് ഒരു റാഹത്തും ഉണ്ടാവില്ല മരണം വരെ ജോലി തിരക്ക് തന്നെ ഈ ദുന്യാവിൻ്റെ ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഭക്ഷണം തരാമെന്ന് ഏറ്റിരിക്കുന്നു അല്ലാഹു നിനക്ക് വസ്ത്രം തരാമെന്ന് ഏറ്റിരിക്കുന്നു അല്ലാഹു നിനക്ക് ആഫിയത്ത് തന്നിരിക്കുന്നു വസ്ത്രവും ഭക്ഷണവും സ്ഥലവും എല്ലാം അല്ലാഹു നിനക്ക് തന്നിരിക്കുന്നു എന്നാൽ ആ തന്ന സ്ഥിതിക്ക് നീ പിന്നെ എന്ത് ചെയ്യണം കുറച്ച് വിശ്രമിക്കണം എങ്ങനെ വിശ്രമിക്കൽ ഈ ദുന്യാവിൻ്റെ കെട്ടിപ്പിടുത്തമൊന്നും ഒഴിവാക്കി അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യൽ കൊണ്ട് നീ വിശ്രമം എടുക്കണം അല്ലാതെ അല്ലാഹു തആല തരാമെന്ന് ഏറ്റ ഈ പ്രവൃത്തിക്ക് പിന്നെ നീ എന്തിനാ പിന്നാലെ ഓടുന്നത് അങ്ങനെ ഓടേണ്ട ആവശ്യം ഇല്ല അതാണ് തദ്ബീറുൽ ഖൽഖി ലി ഉമൂരി ദുനിയാഹും അലൽ വജ്ഹിൽ ലദീന ഖൂലുഹു മദ്മൂമുൻ ലിഅന്ന അല്ലാഹ തആല തകപ്പല ലഹും ബിദാലിക وقام به عنهم وطلب منهم ان يفرغوا قلوبهم منه الله تعالى നിനക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും പാർപ്പിടവും ആരോഗ്യവും എല്ലാം തന്നുകൊണ്ട് നിന്നോട് പറയുന്നത് നിന്റെ ഹൃദയത്തെ നീ ഈ ദുനിയാവിന്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി വെക്കണം എന്നിട്ട് അല്ലാഹുവിലേക്ക് ചിന്തിക്കണം എന്നാണ് വയഖൂമൂ ബിഹഖ് ഉബൂദിയത്തിഹി അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്ന അതിൻ്റെ ക്രമത്തിൽ നിൽക്കണമെന്നും വവലായിഫി തക്രീഫാത്തിഹി ഫഖത്ത് വഹുവ അൻ യുഖദ്ദിറൽ അബ്ദു ലിനഫ്സിഹി ശുഊനൻ യകൂനു അലൈഹ മിൻ അംരി ദുനിയാഹു അലാ മാ തഖ്തദീഹി ശഹവതുഹു വഹവാഉ വയുദബ്ബിറു ലഹ മാ യലീഖു ബിഹാ من أحوال وأعمال ويستعد لذلك ويختم لأجله وهذا تعب عظيم استعد له لنفسه ولعل أكثر ما يقدره لا يقع ويخيب ظنه ويبطل سعيه ഇങ്ങനെ ദുനിയാവിൽ അത് വേണം ഇത് വേണമെന്നുള്ള ഈ ചിന്തയും അതിനു വേണ്ടിയുള്ള ഓട്ടവും സുബ്ഹാനല്ലാഹ്
ഞാൻ പണ്ടിൻ്റെ ചെറുപ്പത്തിൽ ഒരാളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അയാൾക്ക് മക്കളില്ല, അയാൾക്ക് കുടുംബങ്ങൾ ആരുമില്ല, ഭാര്യയും അയാളും മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾക്ക് ഉറങ്ങാൻ സമയമില്ല, കാരണം അയാൾക്ക് 5-10 ബസ്സുകളുണ്ട്. ഈ ബസ്സിൻ്റെ ടാക്സ് അടക്കലും കേട് വന്ന കമ്പനിയിൽ പോകലും അതും എല്ലാം ഇദ്ദേഹം തന്നെ. മരിക്കണ വരെ രാവിലെ പുറപ്പെട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് മരിച്ചു പോയി. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. എന്താ അയാൾക്ക് കിട്ടിയത്? അയാളെന്താ കൊണ്ടുപോയത്? ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റിട്ടുണ്ട് നിനക്ക് ഭക്ഷണം തരുമെന്നും വെള്ളം തരുമെന്നും വസ്ത്രം തരുമെന്നും. അപ്പോൾ അതിന് ആവശ്യമായ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക മാത്രം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് നീ അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് നിൻ്റെ ശരീരത്തിന് നല്ല ഒരു റാഹത്ത് കൊടുക്കണം. ذروا التدبير والاختيار فإنهما يقدران على الناطع عيسهم. إذ بهمان بطر صخر بن عبد الله برقضا أبو الحسن الشاذلي تنقل برقضا إن كان ولا بد أن تدبروا فدبروا أن لا تدبروا. لكن أنا بدأ ورطي براورتي أردتولي ركنا من نعنا وطوننا എന്നാൽ നീ അത് എന്തിനാക്കണം? എനിക്ക് നീ യാതൊരു ആവശ്യവുമില്ല, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയെന്ത് എന്ന് ചിന്തിച്ചിട്ട് അതിനെ നിയന്ത്രിക്കുന്ന വഴിക്ക് നിൻ്റെ ശരീരത്തെ നീ തിരിക്കണം. അല്ലാതെ ഈ ദുനിയാവിന് ഒരു അറ്റവും ഇല്ല. لا يملأ جوف ابن آدم إلا التراب. മനുഷ്യൻ്റെ ജൗഫ് ഉള്ള് അതിന് മണ്ണല്ലാണ്ട് നടക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥം കബറിൽ എത്തുന്നത് വരെ ഈ കെട്ടിപ്പിടുത്തം ഒരിക്കലും മതിയാകൂല. നീ ദുനിയാവുമായി കെട്ടിപ്പിടിച്ച് സമ്പാദിക്കാൻ വേണ്ടി മാത്രം നടന്നാൽ അത് കബറിൽ എത്തുന്ന മരിക്കുന്നതുവരെ നിനക്കൊരിക്കലും സമയം കിട്ടുകയില്ല. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? നീ അല്ലാഹു തആല ചെയ്യാന്ന് ഏറ്റതല്ലേ. ഉമാമിൻ ദാബത്തും ബില്ലർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല റിസ്ക് കൊടുക്കാം എന്ന് ഏറ്റിരിക്കുന്നു. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവത്തിൽ മതീൻ. എത്ര ശക്തിയിലാണ് അല്ലാഹു പറഞ്ഞത്? ഇന്നല്ലാഹ ഹുവർ റസ്സാഖു, തീർച്ചയായും അല്ലാഹു തആല മാത്രമാണ് എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ് ദുൽ ഖുവത്തിൽ മതീൻ. അല്ലാഹു തആല വളരെ ശക്തിയുള്ളവനും അങ്ങേയറ്റത്തെ കഴിവുള്ളവനും ആണ്. അല്ലാഹു നിനക്ക് ഭക്ഷണം തരും. ഈ പറഞ്ഞത് കൊണ്ട് നാം ഇവിടെ കച്ചവടം ചെയ്യണ്ട എന്നോ കൃഷി ചെയ്യണ്ട എന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. അത് ആദ്യമായി തന്നെ ഈ കിതാബിൽ നമ്മൾ 2 ദിവസം മുമ്പ് ഓതിപ്പോയിട്ടുണ്ട്. ഇറാദത്തു കത്ത് ജരീദ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബ് ഷഹ്വത്തുൻ ഖഫിയ്യ എന്ന് നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കച്ചവടം വേണം, കൃഷി വേണം, തൊഴിൽ വേണം, ബിസിനസ് വേണം, പിന്നെ കമ്പനി വേണം, ഫാക്ടറി വേണം, ഇതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്, അതെല്ലാം വേണം. അതില്ലാതെ ലോകം അല്ലാഹു തആല നടത്തുന്നില്ല. പക്ഷെ അതിന് പരിധി വേണം എന്നാ പറഞ്ഞത്. ഒരു പരിധി വേണം. നിന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു ബിസിനസ്സോ
അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു തൊഴിലോ എടുത്ത് അതിന് അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നത് അങ്ങനെ വളർന്നോട്ടെ. നീ അള്ളാഹു തആലാനെ മറക്കല്ല, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ അഞ്ച് വക്ത് നിസ്കരിക്കാൻ നിനക്ക് സമയം കിട്ടുന്നില്ല, റമദാനിൽ നോമ്പ് നോക്കാൻ ഇപ്പോൾ നോമ്പ് വെച്ചാലൊന്ന് കോഴിക്കോട് പോകാനാവില്ല, അവിടെ ബോംബെയിൽ പോകാനാവില്ല, അങ്ങനാകത്ത് പോകാനാവില്ല, അവ ക്ഷീണിച്ച് പോകാണ്ട് നോമ്പും വേണ്ട നിൽക്കുക, നിസ്കരിക്കാൻ പോകാനാണെങ്കിൽ ബസ് പോയി പോകും അല്ലെങ്കിൽ കാറ് പോയി പോകും, സ്ഥലം സമയമില്ല, നിസ്കാരവും കൊള്ളാക്കി അജ്ജിന് പോകാനോ അത് ഇൻഷാല്ലൊക്കെ അവിടെ ഒരു പറമ്പ് കൂടി ഉണ്ട് അതും കൂടി വാങ്ങിയിട്ട് അതിനുശേഷം പോകാം. പിന്നെ പറയും എൻ്റെ മകളെ കെട്ടിക്കാറുണ്ട്, മകൾക്ക് കുറേ അധികം പൊന്ന് കൊടുക്കണം, അതിനിപ്പോൾ കാശ് ഉണ്ടാക്കിയിട്ട് അതിനുശേഷമേ ആവുള്ളൂ. എന്ത് പൊന്ന്, എവിടെ നിന്ന് പൊന്ന്, ഈ മകളെന്താ പൊന്നുമായിട്ട് ആഹ്ലത്തിൽ പോകണോ, അതൊക്കെ പറഞ്ഞാൽ വളരെയധികം എതി കയറിപ്പോവും. നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഈ പൊന്നുകൊണ്ടുള്ള കളി. അറബികളിൽ എത്ര കോടികളുള്ളവരാണെങ്കിലും അവിടുത്തെ പെണ്ണുങ്ങൾ ഒരു ചെറിയ ചെയിൻ ധരിക്കും, അതിനപ്പുറം അവർ ധരിക്കില്ല. ഇവിടുത്തെ പെണ്ണുങ്ങളെ പൊന്നുകൊണ്ട് കെട്ടി മൂടി കാതും വരും, മൂക്കും വരും, കാലും വരും, എല്ലാ തരത്തും മാലകളും പൊന്നിൻ്റെ പല സാധനങ്ങളും കെട്ടിത്തൂക്കി കൊണ്ടു നടക്കുകയാണ്. എവിടേക്ക് കൊണ്ടുപോകാനാണിത്? ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, പൊന്നും അല്ല അതിൻ്റെ അപ്പുറത്ത് വില പിടിച്ച വലിയ വലിയ ഡയമണ്ട്സുകൾ സാധനങ്ങളായി മനുഷ്യൻ മാറി. ഞാൻ ഒരു നിക്കാഹിന് പോയി, അപ്പോൾ പുതിയാപ്പുള മഹർ കൊണ്ടുവച്ചിരിക്കുന്നു 100 പവൻ പൊന്ന്. ഞാനത് കണ്ടപ്പോൾ അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറാ എന്ന് 3 വട്ടം പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നീ ദുനിയാവിൻ്റെ ഈ വലിയ വലിയ പവറുകൾ കണ്ടാൽ ആ സമയത്ത് നീ എന്ത് പറയണം? അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറാ, ആഖിറത്തിൻ്റെ ജീവിതമല്ലാതെ ജീവിതം ഇല്ല അല്ലാഹ്, ഇവിടുത്തെ ഈദൊന്നും ജീവിതമല്ല, ആഖിറത്തിൻ്റെ ജീവിതമാണ് ജീവിതം എന്ന് നീ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീട്ടിലുള്ള കസേരയും ആ വീട്ടിലുള്ള ഒരുക്കങ്ങളും സൗകര്യങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് കാണുമ്പോൾ നമ്മൾ തഹയ്യുറായി പോയാൽ അവിടെയും പറയേണ്ടത് അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറാ, അല്ലാഹുവേ ആഖിറത്തിൻ്റെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതം ഇല്ല എന്ന് നമ്മൾ പറയണം. അപ്പോൾ അമിതമായി പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. അത് എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഫിഖ്ഹിൻ്റെ കിതാബ് കാണാൻ ഒരു ആലിമ്, ഒരാലിമ് ധരിക്കുന്ന വസ്ത്രം അയാൾക്ക് ഒരു വെള്ളിയാഴ്ച കിട്ടിയില്ല, എന്നാൽ അയാളന്ന് ജുമാക്ക് വേണ്ട. ഒരു നാടന്മാർ ധരിക്കുന്ന തുണിയും കുപ്പായവും കിട്ടിയുള്ളൂ, മറ്റത് അലക്കാൻ കൊടുത്തൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ അടിക്കാൻ കൊടുത്ത് കിട്ടിയില്ല. എന്നാൽ ആ ആലിമ് അന്ന് ജുമാക്ക് വേണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ വിധി. അപ്പോൾ ആലിമിൻ്റെ വസ്ത്രം ആലിമ് ധരിക്കണം, സാധാരണക്കാരൻ്റെ വസ്ത്രം സാധാരണക്കാരൻ ധരിക്കണം, ഉദ്യോഗസ്ഥന്മാരുടെ വസ്ത്രം ഉദ്യോഗസ്ഥന്മാർ ധരിക്കണം. അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പക്ഷെ അള്ളാഹു തആല തന്ന ഒരു പരിധിയുണ്ട്, ആ പരിധിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ മരണം വരെ ഇങ്ങനെ ദുനിയാവുമായി കെട്ടിപ്പിടിച്ച് നടന്നാൽ അവസാനം ഒന്നും ഇല്ലാതെയായിപ്പോകും. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, അതൊക്കെ അള്ളാഹു തരാന്ന് ഏറ്റിട്ടില്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയാണ് നടക്കുന്നത്? അപ്പം എൻ്റെ അനുഭവം തന്നെ എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്, എൻ്റെ അനുഭവം എനിക്കറിയാം. എൻ്റെ ചെറുപ്പത്തിൽ പെരുന്നാളിൻ്റെ ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ പിതാവിൻ്റെ കൂടെ വന്ന ഉടനെ ഞാൻ കരയുകയാണ്.
എന്തിനാണ് കരയുന്നത്? പെരുന്നാളിന് ചെറിയ ചെറിയ കുട്ടികളൊക്കെ എൻ്റെ അയൽവാസികളും പലരും നല്ല പുതിയ വസ്ത്രം ഇട്ടിട്ട് പള്ളിയിൽ വന്നിരിക്കുന്നു. എനിക്ക് പുതിയ വസ്ത്രമില്ല. എനിക്ക് പുതിയ വസ്ത്രം ഇല്ല എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉമ്മനോട് കരയുകയാണ്. ഇതെൻ്റെ ജീവിതത്തിലാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നത് നോക്കൂ നിങ്ങൾ. ഞാൻ 1964 വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇവിടെ വന്ന് ദർസ് തുടങ്ങി, മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് തുടങ്ങി. ആ ദർസിൻ്റെ സമയത്ത് ലീവുള്ളപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് കെ എം മുഹമ്മദ് പായ മാത്തോട്ടം, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കബറുകളെ വെളിച്ചാക്കി കൊടുക്കട്ടെ, നല്ല സുന്നത്തെ മാഴത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് അജ്മീറിൽ പോകണം, സിയാറത്ത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ രണ്ടാളുടെ കയ്യിലും കാശില്ല, എങ്ങനെയോ ബോംബെയിലേക്ക് എത്താനുള്ള കാശ് കിട്ടി. ആ കാശുമായി ഞങ്ങൾ ബോംബെയിൽ പോയി. ബോംബെയിൽ സിയാറത്ത് ചെയ്യുക, എന്നിട്ട് പറ്റിയെങ്കിൽ അജ്മീറിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ ബോംബെയിലെത്തി. ബോംബെയിലെത്തിയപ്പോൾ രാത്രി അവിടെ ഖുവ്വത്തുൽ ഇസ്ലാമിൽ താമസിക്കുമ്പോൾ റോട്ടിൽ വെച്ചിട്ടൊരു വാദപ്രതിവാദം, രണ്ടാൾ, ഒരു സുന്നിയും ഒരു തബലീഗുകാരനും, അതിങ്ങനെ ചൂടായപ്പോൾ ഞാനും മെല്ലെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ചെറിയ ചെറിയ കണ്ടും ഉറുദൊക്കെ എനിക്കും അറിയാം അപ്പോഴും. അപ്പോൾ ഞാനും അവരെ കൂടെ കൂടി സുന്നത്തെ ജമാഅത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞപ്പോൾ തബലീഗുകാരൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി കളഞ്ഞ് സുന്നി വിജയിച്ചു. അപ്പോൾ സുന്നിയായ ആൾക്ക് ഞങ്ങളോട് വലിയ സ്നേഹമായി. നമ്മളടുത്ത് സിയാർത്തിന് പോകാൻ, ബോംബെയിൽ സിയാർത്തിന് പോകാൻ കാറ് വേണ്ടേ, ടാക്സി പിടിക്കണ്ടേ, അതിന് കാശില്ല. അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് സിയാർത്തിന് കൊണ്ടത്, ഞാൻ വണ്ടി കൊണ്ടുവരാം. അങ്ങനെ ഒരു കാറും പിടിച്ച് വന്ന് ബിസ്മില്ലാ ബാബ എന്ന് പറയുന്നത് മക്ബറുണ്ട്, അവിടുന്ന് സിയാറത്ത് ചെയ്ത്, അവിടുന്ന് അബ്ദുറഹ്മാൻ ബാബയുടെ ദർഗയിൽ സിയാറത്ത് ചെയ്ത്, അവിടുന്ന് ഹാജി അലിയിൽ സിയാറത്ത് ചെയ്തു. അങ്ങനെ 10 or 12 സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി സിയാറത്ത് ചെയ്യിപ്പിച്ചു. രാത്രി തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് അവിടെ ആക്കിത്തന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പള്ളാഹാൻ്റെ പണി അങ്ങനെയാണ്. അങ്ങനെ നേരം വെളുത്ത് ഇനി നമുക്ക് അജ്മീറിൽ പോകണം, അതിന് കാശ് നമ്മുടെ കയ്യിലില്ലല്ലോ, ആരോടാണ് കുറച്ച് കാശ് കിട്ടുക എന്ന് ആലോചിച്ചപ്പോൾ കൂത്തുപറമ്പുകാരൻ ഒരു ഹാജി സാഹിബ് ഉണ്ടായിരുന്നു, അവിടെ കച്ചവടം ചെയ്യുന്ന. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ വാഴ്ന്നു പറയാൻ പോയിട്ടുണ്ട്. ആ പരിചയത്തിൻ്റെ പേരിൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് കടം തരണം, അജ്മീർ പോയി മടങ്ങി വരാൻ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ സന്തോഷത്തോടുകൂടി ആവശ്യമുള്ള പണം ഞങ്ങൾക്ക് കടം തന്ന് അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അജ്മീറിൽ പോയി. അജ്മീറിൽ ചെന്ന് വിരാനപുരപ്പാപ്പൻ്റെ ഒരു മലബാർ ഹൗസുണ്ട്, അവിടെ പോയി രാത്രി താമസിച്ചു. രാവിലെ ഒരു പുതിയ കുപ്പായം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു ടർലിൻ ശീല, അതുകൊണ്ട് കുപ്പായം അടുപ്പിച്ച് അത് എടുത്തിട്ടിട്ടാണ് സിയാറത്തിന് പോകുന്നത്. നല്ല കടുത്ത തണുപ്പുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ പുതപ്പ് പോലത്തെ സാധനം എൻ്റെ മേൽ ധരിച്ചിട്ടുമുണ്ട്. അതും കൊണ്ടിങ്ങനെ മക്കാമിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു തിണ്ടിൽ ഒരാൾ കിടക്കുന്നു, നല്ല സുന്ദരനായ
നല്ല ഹൈബത്തുള്ള നല്ല ഒരു പണ്ഡിതനോ മഹാനോ ആണെന്ന് കണ്ടാൽ തന്നെ തോന്നുന്ന ഒരാൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അടുത്തത്തെപ്പോ മൂപ്പരിങ്ങ് എഴുന്നേറ്റിട്ട് എന്നെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് വിളിച്ച് ഞങ്ങൾ ചെന്ന് സലാം പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു ആ പുതപ്പ് എനിക്ക് വേണമെന്ന് ഞാൻ അങ്ങേയറ്റ തണുത്തിട്ട് വിഷമിച്ചിട്ടാണ് അതെടുത്ത് പുതച്ചത് എന്നാലും അദ്ദേഹം ഒരു പുതപ്പും ഇല്ലാണ്ടാണ് അവിടെ കിടക്കുന്നത് എന്ന് വെച്ച് ഞാൻ വേഗം ആ പുതപ്പെടുത്ത് കൊടുത്ത് പുതപ്പെടുത്ത് കൊടുത്ത് സിയാറത്തിന് പോയി സിയാറത്ത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ രണ്ടാമതും എന്നെ വിളിച്ചു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് നീ ഇട്ട ആ കുപ്പായം എനിക്ക് വേണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ഫോറിൻ കുപ്പായം കിട്ടിയതാ അതിന് മുമ്പ് ഞാൻ ഇട്ടിട്ട് തന്നെയല്ല ഒക്കെ കോട്ടൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് ടറി കോട്ടൺ ടെർലിൻ എന്ന് പറയുന്ന ഈ സാധനം അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ റൂമിൽ പോയിട്ട് പഴയ കുപ്പായം ഇട്ടിട്ട് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിൽ പോയി എന്നെ പഴയ കുപ്പായം എടുത്തിട്ട് ഇത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ അത് കൊടുത്ത് ദ്വാ ചെയ്തു തന്ന് ഞങ്ങൾ പോയി ആരാണെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്ക് അവിടെ പോസ്റ്റ് ഓഫീസ് വഴി ഒരു വി പി പാർസൽ വന്നിരിക്കുന്നു ആ പാർസൽ പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് കുപ്പായം തുന്നാനുള്ള ഫോറിൻ ശീലയാണ് അതിലെഴുതി വച്ചിരിക്കുന്നു ഇത് നിനക്ക് മാത്രമാണ് നീ കുപ്പായം അടുപ്പിച്ചിട്ട് കുപ്പായം ഇടണം വേറെ ആർക്കും കൊടുക്കണ്ട എന്നതിലെഴുതി വച്ചിട്ടുണ്ട് ഞാൻ അത് തുന്നിച്ച് കുപ്പായിട്ട് അത് 1964 അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ എനിക്ക് കുപ്പായം വാങ്ങേണ്ടി വന്നിട്ടില്ല അന്ന് മുതൽ ഇന്ന് വരെ കുപ്പായം വാങ്ങേണ്ടി വന്നിട്ടില്ല ആരെങ്കിലുമൊക്കെ അടിച്ചിങ്ങനെ കൊണ്ടുത്തരൂ ഇപ്പോഴും അതാ യു എയിലേക്ക് ഞാൻ എത്തുമ്പോഴേക്ക് നമ്മളെ താവൂസ് അബ്ദുറഹ്മാനാജി അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് മൂന്നോ നാലോ കുപ്പായോ അടിച്ച് തലയക്കെട്ടും തുണിയും എല്ലാം കൂടി ആക്കിയിട്ട് വർക്കത്തിൽ കൊണ്ടുവന്ന് വെക്കും അതുപോലെ അബ്ദുള്ള സുൽത്താൻ അൽ സമാഹി എന്ന് പറയുന്ന ഒരാളുണ്ട് അറബിയാണ് അദ്ദേഹവും കുപ്പായം അടിച്ചു വെക്കും ഇങ്ങനെ പലരും അടിച്ചു വെക്കും ഞാൻ ഇവിടെ അടുത്തൊക്കെ ഉള്ള ഖതീബുമാർക്കും ഇമാമുകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് അതിനിടയിലൊരു കഥ വന്നു പോയതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റാൽ അവൻ തരും നമ്മളിങ്ങനെ ചാടിക്കളിച്ചത് കൊണ്ട് കാര്യമില്ല അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരും എന്ത് തന്നെ ആയാലും നമ്മൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തരും അംഫിഖ് യബ്ന ആദമ ഉംഫിഖ് അലൈക് നീ ചെലവഴിച്ചോ എന്നാൽ ഞാൻ നിനക്ക് തരും അള്ളാഹു പറഞ്ഞു നീ ചെലവഴിച്ചോ എന്നാൽ ഞാൻ നിനക്ക് തരും അങ്ങനെ എത്ര അനുഭവങ്ങളാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എനിക്ക് വളരെ അടിയന്തരമായി ഒരു 25,000 rupees ആവശ്യം വന്നു അങ്ങനെ അത് വാങ്ങി ഒരാളോട് വാങ്ങി ഞാൻ കൊടുത്തു കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തു തിരിച്ചു വരുമ്പോൾ കഥ ഒരാൾ വേറൊരാൾ വരുന്നു ഉസ്താദിനൊരു ഹദിയ ഒരാൾ കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് വന്നിട്ട് 25,000 rupees ആയിട്ട് വരുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പുണ്ടായ സംഭവമാണ് ഇങ്ങനെ ഏത് സമയത്തും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചു തരും അള്ളാഹു തആല ഏറ്റ കാര്യമാണ് അതാണ് ആ അള്ളാഹ് ഏറ്റത് പിന്നെ ഈ വേറെ ആളെ നീ കൂടി എന്നെ കൊടേണ്ടതില്ല എന്ന് അതവിടെ പറഞ്ഞത് അരിഹി നഫ്സക്കമിനെ തദ്ബീരി നീ ഈ ദുന്യാവിനെ ചിന്തിച്ച് അതിനെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് നിൻ്റെ നഫ്സിനെ നീ റാഹത്താക്കണം ഫമാ ഖാമ ബിഹി ഗൈറുക അൻക
വലാത്തക്കും ബിഹീലി നഫ്സിക്ക, അല്ലാഹു തആല നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ഏറ്റ വിഷയത്തിൽ നീ പിന്നെ വല്ലാതെ പാടുപെടേണ്ടതില്ല. ഇജ്തിഹാദുക ഫീമാ ളമിനലക വതഖ്സീറുക ഫീമാ തലബ മിൻക ദലീലുൽ അൻതിമാസിൽ ബസീറത്തി മിൻക. ഇജ്തിഹാദുക നീ പരിശ്രമിക്കൽ, ഫീമാ ളമിനലക അല്ലാഹു നിനക്ക് ഏറ്റ് ഉത്തരവാദപ്പെട്ടിട്ടുള്ള ഒന്നിൽ നീ നിന്റെ വകയായി പിന്നെ പരിശ്രമിക്കൽ. വതഖ്സീറുക ഫീമാ തലബ മിൻക, നിന്നിൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെട്ട വിഷയത്തിൽ നീ വീഴ്ച കാണിക്കുകയും ചെയ്യുന്നത്. ദലീലുൻ അലന്തിമാസിൽ ബസീറത്തി മിൻക, നിനക്ക് ഉൾക്കാഴ്ചയും നല്ല ചിന്തയും ഇല്ല എന്നതിൻ്റെ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റിരിക്കുന്നു. പിന്നെ ആ കാര്യങ്ങൾ നേടാൻ വേണ്ടി നീ അതിനുവേണ്ടി നടക്കണ്ട എന്നാണ് അഷൈ ഉൽ മലമൂനു ലില്ലബുദി ഹുവ റിസ്ഖുല്ലദി യസ്ല്ലഹു ബിഹി ഖിവാമു വജൂദിഹി ഫീ ദുനിയാഹു മഅനാ ഖൗലിഹി മലമൂനൻ ഇന്നല്ലാഹു തആല തകഫല ബിദാലിക വഫറഗ ലിബാദാൻഹു വലം യത്ലബ് മിൻഹും ഇൽതിഹാദ ഫി സഈ ഫീഹി വലൽ ഇഹ്തിമാം ബിഹി. സുഹൃത്തുക്കളെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നാം എപ്പോഴും ഒരു കച്ചവടക്കാരനാണെങ്കിലും കർഷകനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും അവന് കിട്ടിയത് കൊണ്ട് അല്ലാഹു തആല കൊടുത്തത് കൊണ്ട് പൊരുത്തപ്പെടുകയും അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യണം. അല്ലാതെ ഈ കിട്ടിയതൊന്നും മതിയാവില്ല എന്ന ഉദ്ദേശത്തോടുകൂടി 24 മണിക്കൂറും ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രം നീ നടന്നാൽ നീ അല്ലാഹു തആലാൻ്റെ അടുക്കൽ ഉൾക്കാഴ്ചയില്ലാത്തവരായി എണ്ണപ്പെട്ടു പോകും. ഉൾക്കാഴ്ച നിനക്ക് ശാശ്വതമായ ലോകം പരലോകമാണ്. ആ പരലോകത്ത് ഗുണം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എല്ലാ നിലക്കും അടുക്കാൻ നീ എങ്ങനെ പരിശ്രമിക്കുന്നുവോ ആ പരിശ്രമിക്കുന്നതാണ് നിനക്ക് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിന് തെളിവായിട്ട് ഖുർആൻ വകഅയ്യും മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖഹാ വഇയാകും. ഏതൊരു ജീവിയായാലും ആ ജീവിക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കും, നിങ്ങൾക്കും അല്ലാഹു തആല ഭക്ഷണം തരും. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പരിശ്രമിച്ചതല്ലാതെ കിട്ടുകയില്ല. അതുകൊണ്ട് അവൻ അല്ലാഹു തആലയിൽ പ്രത്യേകമായി പരിശ്രമിക്കണം, ഇബാദത്തിൽ പരിശ്രമിക്കണം. അതാണ് അബ്ദീ അത്ഇനി ഫീമാ അമർതുക വലാ തുഅല്ലിംനി ബിമാ യുസ്ലിഹുക. എൻ്റെ അടിമയെ, അല്ലാഹു തആല പറയുന്നു, എൻ്റെ അടിമ നീ എനിക്ക് വഴിപ്പെടണം. ഫീമാ അമർത്തുക്ക, നിനക്ക് നിന്നോട് ഞാൻ കൽപ്പിച്ചതിൽ നീ വഴിപ്പെടണം. നിനക്ക് ഏതാണ് നല്ലത്, നിനക്ക് ഏതാണ് മസ്ലഹത്ത്, ഇതൊക്കെ ഞാനറിയും. അതെനിക്ക് നീ പഠിപ്പിച്ചു തരുകയോ എന്നോട് നീ പറയുകയോ വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മബാലു അഖ്വാമിൻ, ചില ജനങ്ങളുടെ സ്ഥിതി എന്താണ്? യുസരിഫൂനൽ മുത്രഫീൻ മുത്രഫീന, വെറും ദുന്യാവിൻ്റെ ഏറ്റവും വലിയ വലിയ പദവി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരെ അവർ ബഹുമാനിക്കും. വയസ്തഫൂന ബിൽ ആബിദീൻ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും അവർ നിസ്സാരമായി കാണും. വലിയ വലിയ ഭൗതികന്മാരെ അവർ ബഹുമാനിക്കും. വയഅമലൂന ബിൽ ഖുർആനി മാ വാഫഖഹും, പരിശുദ്ധ ഖുർആൻ അവരുടെ ദേഹ ഇച്ഛയോട് യോജിച്ച നിനക്ക് അതിനെ അർത്ഥം വെക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. വമാ ഖാലഫഹും തറക്കൂ, അവരുടെ ദേഹ ഇച്ഛയ്ക്ക് എതിരായി വന്നത് അതിനെ അവർ ഒഴിക്കും. അതാ ഫഇന്ദാലിക, അങ്ങനെ വരുമ്പോൾ യുഅ്മിനൂന ബിബഅ്ളിൽ കിതാബി, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ചിലത് മാത്രം
വിശ്വസിക്കുകയും വയക്ഫുറു ഉറമിബാദിൻ മറ്റു ചിലത് അവർ നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കിതാബ് മുഴുവനും നമ്മൾ വിശ്വസിക്കണം. എല്ലാം കൊണ്ടും നമ്മൾ തൃപ്തിപ്പെടണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്കാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതനുസരിച്ച് പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരു കൃത്യമായ നിലക്ക് മാത്രം ദുനിയാവിൻ്റെ വിഷയത്തിൽ ചിന്തിച്ച് എല്ലാവരും ജീവിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാനെൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ ഈ തലങ്ങളിൽ നിന്നെല്ലാം പ്രവാസികൾ ഒന്ന് നാട്ടിലേക്ക് എത്തിക്കിട്ടാനുള്ള വലിയ ശ്രമത്തിലാണ്. അപ്പോൾ ദുബൈ മർക്കസു സഖാഫത്തി സുന്നിയ അവിടെ ചാർട്ടേഡ് പ്ലാൻ ആക്കിയിട്ട് കൊണ്ടുവരുന്നു. ICF ചാർട്ടേഡ് പ്ലെയിൻ കൊണ്ടുവരുന്നു. ഞാൻ ഇന്നലെ അത് കാശില്ലാതെ സൗജന്യമായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും സൗജന്യമായിട്ട് കൊണ്ടുവരുമെന്ന്. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിപ്പോയി എല്ലാവരും കൊണ്ടുവരുമല്ല. ഒരിക്കലും നിർവാഹമില്ലാതെ ഒരിക്കലും ടിക്കറ്റിന് കാശ് ഒപ്പിക്കാൻ കഴിയാത്ത സാധുക്കൾക്ക് മർക്കസ് കമ്മിറ്റിയും ICF കമ്മിറ്റിയും ഉത്സാഹിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാത്ത ആളുകൾ അവരുടെ ചെലവിൽ വരണം. എന്നാൽ തന്നെ ഇത് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. ഗവൺമെൻറ് ആ ഭാഗത്തേക്ക് തിരിയണം. കേരള ഗവൺമെൻറ് മാത്രം തിരിഞ്ഞാൽ പോരെ, കേന്ദ്ര ഗവൺമെൻറ്റും തിരിയണം, അവർ സമ്മതിക്കണം. അതിനൊക്കെ വലിയ പ്രയാസം നേരിടുകയാണ്. എന്നാലും നമ്മുടെ മർക്കസ് കമ്മിറ്റിയും ICF കമ്മിറ്റിയും UAE-യിലും കുവൈത്തിലും ഒമാനിലുമെല്ലാം വളരെ പ്രസിദ്ധമാണ്. ഖിദ്മത്ത് കൊണ്ട് വലിയ ഖിദ്മത്ത് ചെയ്യുന്നവരാണെന്ന് അവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഇന്നലെ ഒമാനിൽ നിന്ന് ഒരു ചാർട്ടേഡ് പ്ലെയിൻ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും അതുപോലെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സൗദിയിൽ നിന്നും പ്രത്യേകമായി ചാർട്ടേഡ് പ്ലെയിനുകളും അല്ലാത്ത പ്ലെയിനുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം സുഖമുണ്ടാവാൻ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മളെ ICF മർക്കസ്, RS തുടങ്ങിയ നമ്മുടെ പ്രവർത്തകന്മാർ ഗൾഫ് രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടി ഈ പ്ലെയിൻ ശരിപ്പെടുത്തുന്നവരും അധ്വാനിക്കുന്നവരും അവർക്കെല്ലാം അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരൊക്കെ രോഗത്തിന് തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവർക്കൊന്നും കോവിഡ് രോഗവും മറ്റു രോഗവും ഇല്ലാതെ അള്ളാഹു തആല അവരെ സംരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ദുആ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ കുറേ ലിസ്റ്റുകളുണ്ട്, ഞാൻ ചെറിയ പെട്ടെന്നൊന്ന് വായിക്കാം. ഡോക്ടർ ഫാത്തിമ തലശ്ശേരി, മരണപ്പെട്ടുപോയ ഒപ്പ ഡോക്ടർ അബ്ദുൽ ഖാദർ പയ്യന്നൂരിന് വേണ്ടി ദുആ ചെയ്യാൻ 3 ചാക്ക് അരി മർക്കസിലേക്ക് സംഭാവന തന്നിട്ടുണ്ട്. സുലൈമാൻ തക്ക അള്ളാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല ആ മരണപ്പെട്ടവർക്ക് അതിൻ്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കട്ടെ. സുലൈമാൻ തക്കാഫി ചമ്മഞ്ഞിട്ട തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പിന് പ്രശ്നമായി KMCT ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ നീ ശിഫയായി കൊടുക്കണേ അള്ളാ, നീ ശിഫയാക്കണേ അള്ളാ. സുലൈമാൻ സക്കാഫിക്ക് ഞാൻ നേരത്തെ അത് വരുന്നിട്ടുണ്ട്. വെള്ളത്തിൽ വീണ് മരിച്ച പൊയിലൂർ കല്ലെടുക്കലെ SS പ്രവർത്തകൻ ഫഹദിൻ്റെ 1 ദിവസമാണ്. അള്ളാഹു തആല അവന് മഗ്ഫിറത്ത് നൽകട്ടെ. മർക്കത്തിൻ്റെ പ്രധാന സഹായി പൊയിലൂർ മൗലവി സുഖമില്ലാതെ കണ്ണൂർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അള്ളാ അദ്ദേഹം എപ്പോഴും നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവൻ പണയം വെക്കുന്ന ആളാണ്. അവർക്ക് നീ സുഖം കൊടുക്കണേ അള്ളാ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ. ദുബൈയിലെ മർക്കസ് തക്കാഫുൽ മെമ്പർ അബൂബക്കർ വരാണക്കര അസുഖം മാറാൻ അള്ളാഹുവെ അവർക്ക് നീ അസുഖം മാറ്റിക്കൊടുക്കണേ അള്ളാ. അവർ തക്കാഫുൽ തന്ന് കുട്ടികളെ ഏറ്റെടുത്തവരാണ്. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ.
അൻവർ കൂമുൾക്കണ്ടി പൂനൂർ ഹൃദയ സംബന്ധമായ പ്രയാസം കൊണ്ട് ഹോസ്പിറ്റലിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടുകാരനാണ്. അല്ലാഹു ആ കുട്ടിക്ക് പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ, ഹാർട്ട് അറ്റാക്ക് വരാതെ അല്ലാഹു തആല ആ കുട്ടിക്ക് നല്ല സുഖം കൊടുക്കട്ടെ, പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ. ആമീൻ. അൽബഹ ബൽജുർഷി മേഖലകളിൽ നിന്ന് ഒരു തുക പ്രവർത്തകരിൽ നിന്ന് സമാഹരിച്ച് മർക്കസിൽ എത്തിച്ചിട്ടുണ്ട്. നൽകിയവർക്കും സംഘടിപ്പിച്ചവർക്കും കൊണ്ടുവന്നവർക്കും എല്ലാം അല്ലാഹു അർഹമുർ റഹീമീനായ റബ്ബ് ബർക്കത്തും റഹ്മത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. അല്ലാഹു അവരെ എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കി കൊടുക്കട്ടെ. മലേഷ്യയിൽ നിന്ന് മനാഫ് ബിൻ അലി ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ വലിയ സഹായിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കട്ടെ. അബ്ദുൽ ഹക്കീം അഷ്റഫി ചട്ടിപ്പറമ്പ് പിതാവിന് ക്യാൻസർ മാറാൻ ദുആ ചെയ്യാൻ സംഭാവന തന്നിട്ടുണ്ട്, വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അറ്റാക്ക് കാരണം ഇന്നലെ സൗദിയിൽ മരിച്ച നിജിൻ അബ്ദുള്ളക്ക് വേണ്ടി ദുആ. അല്ലാഹ് സൗദിയിൽ മരിച്ചുപോയോ, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഖബർ വെളിച്ചായി കൊടുക്കട്ടെ. മർക്കസ് ബോർഡിംഗ് അലുമ്നിയിൽപ്പെട്ട ഒരാൾ സുഖമില്ലാതെ ആർ സി സിയിൽ ഉണ്ട്. അല്ലാഹു തആല അവർക്ക് സുഖമാക്കി കൊടുക്കട്ടെ. ഇത് കുറച്ചാളെ എഴുത്തു തന്നതേ ഉള്ളൂ. എഴുത്തു തന്നവരും തരാത്തവരും നമ്മളെ ഈ പ്രസംഗം, നമ്മളെ ഈ ദർസ്, ഹിക്കമിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. എത്രയോ ആളുകൾ നേരിട്ട് കേൾക്കുന്നവരും അവരിൽ നിന്ന് വീട്ടിലുള്ള കുട്ടികളും പെണ്ണുങ്ങളും കേൾക്കുന്നവരൊക്കെ ഉണ്ട്. റഹ്മാനായ റബ്ബെ അവർക്കെല്ലാം നീ ഇൽമും തഖ്വയും ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ വലിയ പേടിയിലാണ്, ഞങ്ങൾ വലിയ ദുഃഖത്തിലാണ്. ഇപ്പോൾ ഇവിടെ കൊറോണ വൈറസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. റഹ്മാനായ അല്ലാഹ്, അല്ലാഹ് അത് നീ വർദ്ധിപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ദർസ് തുടങ്ങണം. അല്ലാഹുവെ, ഞങ്ങൾ ദർസും മദ്രസയും എല്ലാം തുടങ്ങണം. ഖുർആൻ പഠിപ്പിക്കണം, ഇൽമ ഹദീസ് പഠിപ്പിക്കണം, ഫിഖ് പഠിപ്പിക്കണം. അതിനൊന്നും സാധ്യമില്ലാത്ത നിലക്കാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് റബ്ബെ, നീ എത്രയും പെട്ടെന്ന് ഈ കൊറോണ വൈറസ് സുഖപ്പെടുത്തി തരണേ അല്ലാഹ്. എൻ്റെ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല അല്ലാഹ്. അതുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ സുഖമാക്കി തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ സുഖം തരണേ അല്ലാഹ്. ബിഡ്ഢികളായ ദോഷികളായ ആളുകൾ ചെയ്തു കൂട്ടുന്ന അക്രമത്തിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപത്തിൻ്റെ പേരിലും ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മർക്കസു സഖാഫത്തി സുന്നിയ്യക്ക് വേണ്ടി ഇന്നലെയും ഇന്നും എപ്പോഴും സംഭാവന തരുന്ന ആളുകൾ, ധാരാളം ആളുകൾ അരി സംഭാവന ചെയ്തിട്ടുണ്ട്, പണം സംഭാവന ചെയ്തിട്ടുണ്ട്, പഞ്ചസാര തന്നിട്ടുണ്ട്, ചായപ്പൊടി തന്നിട്ടുണ്ട്, അങ്ങനെ പലതും ഇന്നലെ പ്രത്യേകിച്ചും തന്നിട്ടുണ്ട്, ഇന്നും പലരും അറിയിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് ബർക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, അവർക്കെല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്കും നീ ആഫിയത്തോടെ ആയുസ്സിന് നീട്ടണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ സലാമത്താക്കി വളരെ കാലം ദീപിപ്പിച്ച് നിൻ്റെ ദീനിന് പ്രചരിപ്പിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. ഹദീസ് ദർസ് നടത്താനും ഖുർആൻ ദർസ് നടത്താനും ഫിഖ് ദർസ് നടത്താനും തസവുഫ് നടത്താനും എല്ലാം ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദർസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദർസ് ഹിക്കമിൻ്റെ ദർസിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. രോഗശമനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, കുട്ടികളില്ലാത്തവർക്ക്
നല്ല കുട്ടികളെ കൊടുക്കണേ അല്ലാ ഗർഭിണികളായ സ്ത്രീകൾക്ക് നല്ല സുഖപ്രസവം കൊടുക്കണേ അല്ലാ വേദനയില്ലാതെ സുഖപ്രസവത്തിലൂടെ നല്ല മക്കളെ കൊടുക്കണേ അല്ലാ അല്ലാ ഞങ്ങൾക്ക് ആഫിയത്ത് ഏറ്റി ഏറ്റി തരണം അല്ലാ اللهم إنا نسألك تمام العافية اللهم إنا نسألك تمام العافية اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنها وعذاب الآخرة برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم